പക്ഷേ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ഞവരയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു മറൈൻ ഫ്ലേവേഴ്സ്. എൻ്റെ പേര് സുലൂജിത്ത്. അപ്പോൾ ഇന്നത്തേത് ചെറിയ ഒരു പ്ലാന്റിൻ്റെ പാക്കിംഗ് ആണ്. പാക്കിംഗ് മാത്രമല്ല, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ കൂടി ചെറിയൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യാനായിട്ടുള്ള പ്ലാന്റ്സ്. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ബുധനാഴ്ച വരെ കിട്ടിയ ഓർഡർ അനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വരെയാണ് നമ്മൾ മോസ്റ്റ്ലി കൊറിയറുകൾ അയക്കുക. കേരളത്തിനുള്ളിലുള്ള കൊറിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുധനാഴ്ചയും അയച്ചു കൊടുക്കാറുണ്ട്. കാരണം ശനിയാഴ്ചയ്ക്ക് മുന്നേ അവർക്കത് ഉറപ്പായിട്ടും 2 to 3 days എല്ലാ സ്ഥലത്തും ഡെലിവറി ചെയ്യാറുണ്ട്. പുറത്തേക്കൊക്കെ ഉള്ളത്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ളത് നമ്മൾ 2 ദിവസങ്ങളിൽ മാത്രം, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച മാത്രമായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് പാക്കിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് ഓടിച്ച് പറയാം. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, റാപ്പിഡ ഫോർ ഹായി ആണ്. അതിൻ്റെ ഒരു 5-6 പ്ലാന്റ്സ് ഇന്ന് ഓർഡറുണ്ട്. പിന്നെ ഇത് ഒരു മെലാനോക്രിസമാണ്, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് 3000 rupees ആണ് ഒരു പ്ലാന്റിന്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഇതിപ്പം ടോട്ടൽ 5 leaves ഉണ്ട്. ഇതൊരെണ്ണം വിരിയാനായിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിനായിട്ടുള്ളത്. പിന്നെ ഇത് സിങ്കോണിയം ആൽബോ ആണ്. ഇത് 250 rupees കൊടുക്കുന്നത്. ഇത് പിങ്ക് കൊങ്ങോ ആണ്. ഇത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് ഓർഡർ തരുന്നവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത് 2 customers പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 2 plant. ഇത് 950 rupees ആണ്. പിന്നെ ഇത് എപ്പി പ്രീമിയം പിനാറ്റം ആൽബോ. ഇതിന് നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്ലാന്റ്സൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനിയിപ്പോൾ കുറേ അധികം ഞാൻ നോഡ് പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ കൊടുക്കുന്നതൊന്നും കൂടുതലും എല്ലാം നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് പിങ്ക് പെർഫെക്ഷൻ സിങ്കോണിയമാണ്. ഇത് 600 rupees കൊടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റിൻ്റെ തൈയാണ്. ഏകദേശം എല്ലാം കഴിഞ്ഞു, കുറേ അധികം നമ്മൾ കൊടുത്തു. ഇന്ന് ഇതിപ്പോൾ ഒരു കസ്റ്റമറാണ്, 3 plants ഒരു കസ്റ്റമറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ആളിലുള്ളതാണ് ഈ ഒരു 3 തൈയും. പിന്നെ ഇത് നമ്മുടെ യു കാൻഡൻ പ്രിൻസസ് അല്ല, പ്ലംബിയ നയാഗ്രയാണ്. ആദ്യം യു കാൻഡൻ പ്രിൻസസ് എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ യു കാൻഡൻ പ്രിൻസസ് എന്ന പ്ലാന്റ് അല്ല, ഇത് പ്ലംബിയ നയാഗ്രയാണ്. അതിൻ്റെ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറും ആ ഒരു ഡിപ്രഷനും ഒക്കെ വെച്ചിട്ടാണ് അത് പ്ലംബിയ നയാഗ്രയാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തത്. നല്ല വലിയ ലീഫാവും കേട്ടോ, വലിയ ലീഫെന്ന് വെച്ചാൽ വലിയ ലീഫാവും. ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എത്രത്തോളം വലിയ ലീഫാകും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 2 plants ഓർഡറുണ്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് കൊറിയർ വഴി അയച്ചു കൊടുക്കാനുള്ളത്. പിന്നെ ഇനി നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്, ഇത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് സിങ്കോണിയമാണ്. ഇതൊരെണ്ണം ബുക്കിംഗ് ആയിട്ടിരിക്കുവാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, നല്ല വലിയൊരു പ്ലാന്റാണ്. പിന്നെ ഇത് ഒരെണ്ണം കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് 350 rupees ആണ് കേട്ടോ. അപ്പോൾ നമ്മളതനുസരിച്ച് അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ എനിക്കൊരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ഞവരയാണ്, അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയും. നമ്മുടെ വെരിഗേറ്റഡ് ആണ് സംഭവം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ ഇല എടുത്ത് മണത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പനിക്കൂർക്കയാണെന്ന്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയുള്ളത് മോൺസ്റ്റർ പെറു ആണ്. ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ നല്ല സൂപ്പറാണ് കാണാനായിട്ട്. ഇതിങ്ങനെ വള്ളിയായിട്ട് നമ്മളുടെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കയറിപ്പോകും. അപ്പോൾ ആദ്യം ഈ വള്ളി വീശുന്ന സമയത്ത് ഇവിടെയൊന്നും അധികമായിട്ട് ലീഫ് വരില്ല. അപ്പോൾ അത് ലീഫ് ഇല്ലാത്തതാണെന്ന് ആരും വിചാരിക്കരുത്, അത് അങ്ങനെയാണ്. ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മദർ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മോൺസ്റ്റർ പെറു സെയിലിനുണ്ട്, 150 rupees ആണ്. പിന്നെ ഉള്ളത് വിലോഡൻഡ്രോൺ ബ്രാസിലാണ്. ഇത് മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേരും
ചിലരൊക്കെ വളർത്താറുള്ളത്. ഞാനത് നഴ്സറിയിൽ മേടിക്കാൻ ചെന്നപ്പോഴും മണി പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിന് 120 രൂപയ്ക്കാണ് ഈ ഒരു പോട്ട്, ഇത്രയുള്ളൊരു വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് വെരിക്കേറ്റഡ് ഞവരയുടെ രണ്ട് തൈയാണ്, രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് 100 രൂപയാണ് വില വരിക. ഇനി ഇത് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ആണ്. നല്ല മനോഹരമായ ഒരു യെല്ലോ കളർ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് ഈ ഒരു പൂവ് കാണാനായിട്ട്. നല്ല പന്തല പോലെയൊക്കെ വളർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണുള്ളത്. 200 രൂപീസ് ആണ് പ്ലാന്റിന്. 150 രൂപീസിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തം നമ്മൾ കൊടുത്തു തീർന്നു. ഇനി കുറച്ച് നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി, നമ്മളത് കൊറിയർ വഴി സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. പിന്നെ ഇത് മോൺസ്റ്റർ ഫാമിലിയിൽ പെടുന്ന ഒരു മോൺസ്റ്റർ എസ്ക്യുലീറ്റോ എന്നുള്ളൊരു പ്ലാന്റ് ആണ്. വലിയ ലീഫ് ആവുന്നതാണ് മെച്യൂർ പ്ലാന്റ് ആകുമ്പോൾ. ഇത് മോൺസ്റ്റർ അഡൻസോണി ആണോ അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. ഇതല്ല, ഇത് മോൺസ്റ്റർ എസ്ക്യുലീറ്റോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. വലിയ ലീഫാണ്. മോൺസ്റ്റർ അഡൻസോണി എസ്ക്യുലീറ്റോ ഒക്കെ നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നുമെങ്കിലും ഇത് മോൺസ്റ്റർ എസ്ക്യുലീറ്റോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിന് വരുന്നത് 800 രൂപീസ് ആണ് ഒരു ഹെൽത്തി പ്ലാന്റിന് വരുന്ന പ്രൈസ്. ഇത് പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വിഷ് ലിസ്റ്റ് പ്ലാന്റ് ആയിരിക്കാം തുടക്കത്തിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആയിരിക്കാം. നമ്മുടെ മോൺസ്റ്റർ ഡെലീസിയോസയാണ്. അതിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ലീഫാണ്. ഇതൊരു മദർ പ്ലാന്റ് ആണ്, നല്ല മെച്യൂർ ആയിട്ടുള്ള നല്ല വലിയൊരു പ്ലാന്റ് ആണത്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഈ കാണുന്ന തൈകളായിരിക്കും നമ്മൾ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ചെറിയ ഫെനിസ്ട്രേഷൻ ലീഫിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ കാണുന്ന ഒരു പ്ലാന്റിന് 450 പ്രൈസ് വരിക. അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ്. ഇത് ട്രീ ഫേൺ ആണ്. അത്യാവശ്യം നല്ല വലിയ സൈസ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കുറച്ചൊരു 7-8 പോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലായാലും വാട്സപ്പ് അയച്ചാലും മതിയാവും. ഇത് ഞാൻ വെച്ചിട്ടുള്ള ഒരു ക്ലൈമ്പിംഗ് റോസ് ആയിരുന്നു. സപ്പോർട്ടൊക്കെ കൊടുത്തു, ഒരു ചെറിയ പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ടിടുക. ചാനലെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ സുലൂജി.